ഇന്നത്തെ പാചകം അമ്മയുടെ അടുക്കളയിലാണ് കേട്ടാ. അപ്പം ഇന്നൊരു സദ്യ ഒരുക്കണ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. പിന്നെ അമ്മയുടെ സൂപ്പർ അച്ചാറും അച്ചാറും ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് മമ്മി കുറേ വീട്ടിലത്തെ കപ്പൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ്. സ്റ്റീവിന് ഒരു ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനൊക്കെ പോയതും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒരുമിച്ച് പാചകം ചെയ്തും വർത്താനമൊക്കെ പറഞ്ഞു, അങ്ങനത്തെ ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വൈ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേ രാവിലത്തെ ഭക്ഷണ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാനും ഗ്രേസും സ്റ്റീവും കൂടി, സ്റ്റീവിന് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അപ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഈ മാസം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് വിളിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതേ ഓട്ടോറിക്ഷയിലാണ് പോണത്. സണ്ണി ചേട്ടൻ ഇച്ചിരി തിരക്കിലാണ്, വീട്ടിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സണ്ണി ചേട്ടൻ ബിസിയാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇന്ന് ഓട്ടോറിക്ഷയിൽ പോണത് കേട്ടോ. അപ്പോൾ സ്റ്റീവ് തലയൊക്കെ കറക്റ്റായിട്ട് സ്റ്റഡി വീഡിയായിട്ടൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം അംഗനവാടിയിലേക്ക് വന്നു. അപ്പം അംഗനവാടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടി. ഞങ്ങൾ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോകാൻ പോണ്. അപ്പോൾ സണ്ണി ചേട്ടൻ ഞങ്ങൾ എടുക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയത്. പനിക്കൊന്നുമില്ല. അപ്പോൾ ഓട്ടർഷൻ ചേട്ടൻ അത്ര നേരം വെയിറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഓട്ടർഷൻ ചേട്ടനെ പറഞ്ഞയച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. അത് കഴിയുമ്പോഴേക്കും സണ്ണി ചേട്ടൻ ദേ എത്തിപ്പോയിട്ടാ. അപ്പോൾ ഞങ്ങൾ ഇത് നേരെ ഇനി പോണത് വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ ഇന്നൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള കുക്കിംഗ് പരിപാടികളിൽ മമ്മേനെ സഹായിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നേരെ. അപ്പോൾ ഞങ്ങളവിടെ ആക്കിയിട്ട് സണ്ണി ചേട്ടൻ തിരിച്ച് വീട്ടിലേക്ക് പോവും. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മാനും ഒക്കെ എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫുഡിൻ്റെ മെനു എന്ന് പറയുന്നത് സദ്യയാണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇനി. നിനക്ക് ഇഷ്ടായാടാ? ആ കയ്പ്പുണ്ടാ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന കപ്പയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചില ഇതിന് മാത്രം ചെറിയൊരു കയ്പ്പ് പോലെ തോന്നി, പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ട്. മുളക് പൊടി ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കായ വറുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലത്തെ തന്നെ കായ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇന്നത്തേക്ക് വേണ്ടി ഇഞ്ചും പുളി അതുപോലത്തെ അച്ചാറ് ഒക്കെ മമ്മി ഇന്നലെ തന്നെ തലേദിവസം മമ്മിയുടെ അടിയും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്ന് രാവിലെ മമ്മി ഉണ്ടാക്കിയതാണ് കേട്ടോ, നമ്മുടെ കായ കൊണ്ടുള്ള മോര് കറി. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് കേട്ടോ. മാങ്ങച്ചാറ് അടിപൊളിയായിരുന്നു. നല്ല പൊടിയുണ്ട്, നല്ല എരിവുണ്ട്, നല്ല എരിവുണ്ട്, നല്ല രസമുണ്ട്, നല്ല വാങ്ങാം. ഇനി നെക്സ്റ്റ് ഇഞ്ചും പുള്ളി ടെസ്റ്റിംഗ് ആട്ടെ. എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഇഞ്ചും പുളിയും അച്ചാറും. നമ്മളങ്ങനെ വീട്ടിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഞാനിങ്ങനെ മാങ്ങ തിന്നണ്ടപ്പോൾ നിങ്ങൾക്ക് വയൽ വെള്ളം വന്നു എന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോൾ തന്നെ എൻ്റെ വയൽ വെള്ളം വന്നു. ഇത് മാങ്ങക്കറിയാണ് കേട്ടോ, ആ സെയിം മാങ്ങ കൊണ്ട് തന്നെയുള്ള മാങ്ങക്കറിയാണ്. മാങ്ങക്കറി അടിപൊളിയായിരുന്നു. അങ്ങനെ അമ്മ ഉണ്ടാക്കിയ കറികളൊക്കെ ഞാൻ ഓടി നടന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്നാൽ വീട്ടിൽ പണിക്ക് ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള കറി ഒരു മുട്ട തിളപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കുന്ന ഒരു സ്റ്റൈലിൽ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും സവോളയൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി, പിന്നെ ചതച്ച മുളക് മാത്രം ഇട്ട്, വേറൊന്നും ഇടണില്ല, മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ, ആവശ്യത്തിന് ഉപ്പും. പിന്നെ വെള്ളം ഒഴിച്ച് നല്ലോണം തിളപ്പിച്ചിട്ട് മുട്ട കൊത്തി ഒഴിക്കണ ആ പരിപാടി. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച ടേസ്റ്റാണ്. അങ്ങനെ ഡയറക്റ്റ് മുട്ട ഇങ്ങനെ വെട്ടി ഒഴിച്ചത് തിളപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് ചേട്ടന്മാർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ഉച്ചയ്ക്കത്തേക്കല്ല വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണ പരിപാടികൾ ചെയ്യാൻ.
ജാസ്മിനും പിള്ളേരും ജാസ്മിൻ്റെ വീട്ടിലേക്ക് പോയേക്കാണ് കേട്ടോ. അവർ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. അപ്പം ഞാൻ ഇത് അരിയന്ത് അവിയലിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. അപ്പം അമ്മ ഒരേ കഷ്ണങ്ങളായിട്ട് എടുത്ത് തരണുള്ളൂ. അപ്പം കിട്ടണ കഷ്ണങ്ങൾ അനുസരിച്ച് ഞാൻ എന്ത് കിട്ടണ കഷ്ണങ്ങളല്ല സോറി കിട്ടണ പച്ചക്കറികൾ അനുസരിച്ച് ഞാൻ എന്ത് ഒരേ ചെറിയ പെൻസിൽ പോലെ അരിയാനാണ് മമ്മി പറഞ്ഞേക്കണേ. അപ്പം പെൻസിൽ പോലെ ഞാൻ എന്ത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റീവ് വന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും സ്റ്റീവ് ഉറങ്ങി. അപ്പം ഇനി കുറച്ച് നേരത്തേക്ക് അവൻ എനിക്കായിരിക്കില്ല എന്ന് വിചാരിക്കണു. മമ്മിയോടെ അവർക്ക് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ചോറ് ഉച്ചൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ദേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിയലിനുള്ള കഷ്ണങ്ങളാണ് കേട്ടോ. ഗ്രേസ് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്മാനുവിൻ്റെ കൂടെ കളിക്കലും അങ്ങനെ ഉള്ള അവളവളുടേതായ തിക്കും തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ വൈഡ്ലോഗ്സിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാനും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണണം, നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. നല്ല രീതിയിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണമെന്നറിയാം. പിന്നെയും തുടർന്നും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ പയ്യെ പയ്യെ നമ്മുടെ ഫാമിലി വലുതായി വലുതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അറിയാം. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഒരു പാത്രമാണത്. നിങ്ങൾ പാത്രം കണ്ടിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നരുത്. നമുക്ക് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമുക്ക് ചില പാത്രങ്ങളോട് ഒരു പ്രത്യേക ഒരു സ്നേഹം ഇഷ്ടമൊക്കെ ഉണ്ടാവും. മമ്മി ഞാനിന്ന് ഈ പാത്രമൊക്കെ കാണിച്ച് വീഡിയോ എടുത്ത് മമ്മി എന്നോട് പറഞ്ഞോളൂ. എല്ലാവരും ഇനി കമൻറ്റ് ചെയ്യും പാത്രം മാറ്റാറായില്ലേ എന്ന് കമൻറ്റ് ചെയ്യുന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. നമ്മൾക്ക് ഓരോരുത്തർക്കും ചില പാത്രങ്ങളോട് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവില്ല. അത് പ്രത്യക്ഷത്തിൽ കാണാൻ ഭംഗിയില്ലെങ്കിലും നമുക്കതിൽ കുക്ക് ചെയ്യാൻ ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില പാത്രങ്ങളോട് ചില സ്പൂണുകൾ ചില പിന്നെന്താ കത്തികൾ അതിനോടൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവും. അപ്പോൾ ഇത് മത്തങ്ങയും പയറും എരിശ്ശേരി ഉണ്ടാക്കാനുള്ള മത്തങ്ങയാണ് ഞാൻ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് സാമ്പാറിലേക്ക് തന്നെയുള്ള വെണ്ടക്കായാണ് കേട്ടോ. വെണ്ടക്കായനെ സെപ്പറേറ്റ് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മത്തങ്ങയും പയറിലേക്കുള്ള പയറും കാര്യങ്ങളൊക്കെ മമ്മി വേവിച്ചിട്ടുണ്ട്. ബാക്കി കട്ടിങ് കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യണത്. പിന്നെ ചില ചെറിയ സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ പൊടികളിടാനും അതിനൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻ കട്ടിങ് ഞാനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ കട്ടിങ് കാര്യം ഞാനാണ്, കുക്കിംഗ് മമ്മയാണ്. നല്ല എൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഗ്രേസ് കുട്ടി അത് കഴിഞ്ഞപ്പോഴേക്കും കളിച്ച് അവൾ കിടന്ന് ഉറങ്ങി സ്റ്റീവിൻ്റെ കൂടെ. അപ്പോൾ ഇനി രണ്ടുപേരും നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അവരുറങ്ങി. അപ്പോൾ അവിയലിനുള്ളത് ഞാൻ എന്തെങ്കിലും വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് എന്താ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ആവിയിലൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പച്ചക്കറി ഇങ്ങനെ വെക്കണ പച്ചക്കറി സദ്യ പോലെ സംഭവങ്ങളൊക്കെ വെക്കണ കാര്യത്തിൽ ഞങ്ങൾ വലിയ എക്സ്പേർട്ടുകളൊന്നുമല്ല. എന്നാലും ഏകദേശം നമ്മൾക്ക് ഒരു വാഴലയിലൊക്കെ വിളമ്പുമ്പോൾ ഒരു നമുക്കറിയണ ചെറിയ ചെറിയ ഒരു രീതിയിലുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ കുക്ക് ചെയ്യണത്. പിന്നെ എന്താണ് ഇന്ന് കുറച്ച് കുറച്ച് ഇനിയും കുറേ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കാരണം സ്റ്റീവ് ഊട്ടം കുറച്ച് കഴിയുമ്പോൾ എനിക്കും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓടേണ്ടതൊക്കെ വന്നു. അപ്പോൾ ചെറിയ രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. എനിക്ക് മാക്സിമം ഫുള്ള് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് ആ സമയത്ത് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ദേ അവിയൽ വേവിക്കാൻ വേണ്ടി അവിയലിനുള്ള പച്ചക്കറികൾ ദേ വേവിക്കാൻ വേണ്ടി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ നാടൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട് മമ്മി. അപ്പോൾ അതിന് ഞാനൊന്ന് കറി ഒലത്തിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി മാത്രമേ ഇടണുള്ളൂ. ഞാൻ വെളുത്തുള്ളിയും വെളുത്തുള്ളി നന്നാക്കി തിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മമ്മി സ്റ്റീവൊക്കെ എനിച്ചപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് പിന്നെ എന്നിട്ട് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ച് വെച്ചേക്കണത്. പച്ചമുളകും ഉപ്പും ഒക്കെ ഇട്ടിട്ടാണ് പയർ വേവിച്ച് വെച്ചേക്കണത്. അപ്പോൾ ഞാൻ കറിവേപ്പില മാത്രം പിന്നെ ചതച്ച മുളകും മാത്രം ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പയറിനും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും പയർ തോരൻ നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ നാടൻ പയറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതേ ഞാൻ പയർ തോരൻ തേ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് വെള്ളവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു, അത്രയേ ഉള്ളൂ. അതായത് മമ്മി ചെയ്ത് വെച്ചായിരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളെ ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് പുഷ് ചെയ്ത് എല്ലാം റെഡിയാക്കി കൊടുക്കുക, അതായിരുന്നു എൻ്റെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേസ് നല്ല ഉറക്കമുണ്ട്, സ്റ്റീവൻ്റെ ഇടയിൽ എണീറ്റു, ഞാൻ സ്റ്റീവൻ്റെ അടുത്തേക്ക് പോയി വന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടവും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇനി നെക്സ്റ്റ് സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളുടെ വലുപ്പം കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നരുത് ഞാൻ കട്ട് ചെയ്തതാണ്, മമ്മി എങ്ങനെ കട്ട് ചെയ്തോ എന്ന്, എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നീളത്തിലൊക്കെ എരിഞ്ഞുകൊണ്ടിരുന്നത്, അപ്പം ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ കഷ്ണത്തിൽ അങ്ങനെ അങ്ങനെ ആക്കി വെച്ചതാണ്. പക്ഷേ വെന്തൊക്കെ വന്നപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ നമ്മുടെ അവിയിൽ റെഡി ആയിട്ടുണ്ട്, തേങ്ങയൊക്കെ ചിരവി കൊടുത്ത് ബാക്കി നോർമലൊരു അവിയിൽ, അവർ റെസിപ്പി ആയിട്ടൊന്നും ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. പിന്നെ സാമ്പാർ ദേ മമ്മയുടെ സാമ്പാറും അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇത് പായസം ഉണ്ടാക്കാനുള്ള ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി എരിശേരി ുള്ളതും പിന്നെ പായസത്തിനുള്ളതൊക്കെ തേങ്ങ ചിരവലും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ തേങ്ങേനെ മമ്മി പൊതിച്ച് തന്നായിരുന്നു, ഞാനതിനെ വെട്ടി ചിരവി കൊടുക്കണ പരിപാടി എൻ്റെ ആയിരുന്നു കേട്ടോ. ഇത് എരിശ്ശേരി മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാനുള്ള തേങ്ങ വറുത്തതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ എരിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ അതേ കടുകൊക്കെ താളിച്ച് എല്ലാ കറികളും കടുക് താളിച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് എന്ന് പറയുന്നത് പായസവും പിന്നെ പപ്പടം വറക്ക അങ്ങനത്തെ പൊടി പൊടി കാര്യങ്ങളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഗോതമ്പ് പായസം ആയിരുന്നു കേട്ടോ, ഗോതമ്പ് പായസം തേങ്ങപ്പാലൊക്കെ പിഴിഞ്ഞ് ശർക്കര ഒക്കെ ഒഴിച്ച് അങ്ങനെ ഈ പായസവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഭക്ഷണം കഴിക്കുന്നതോ ഭക്ഷണം വിളമ്പണതോ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ട്, അതായാലും കുഴപ്പമില്ല. ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഞാൻ പപ്പടവും പഴവും പായസവും കൂടി കൂട്ടിക്കുഴച്ച് കഴിക്കുന്നതാണിത്. അപ്പോൾ നല്ല ചൂടോടുകൂടി പായസമൊക്കെ കുടിക്കാൻ അടിപൊളിയായിരുന്നു. നമ്മുടെ റീൽസൊക്കെ ഇട്ടായിരുന്നു, റീൽസും നമ്മുടെ യൂട്യൂബിൽ ഷോർട്സൊക്കെ ഇട്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. അപ്പോൾ എൻ്റെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ മാക്സിമം ഞാൻ വീഡിയോസും റീൽസും ഷോർട്സൊക്കെ ആയിട്ട് വരാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും നമ്മുടെ ഇൻസ്റ്റഗ്രാമും എല്ലാം ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ബൈ ബൈ.